ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് അക്വാറ്റിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ പറയുന്നത് ടോട്ടലിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ടോട്ടൈസിനെ ഞാൻ കുറച്ചെണ്ണം മേടിച്ചിട്ടുണ്ട്, വിൽക്കുന്നതിനും കുറച്ചൊക്കെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുന്നേ കുറവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സംശയങ്ങൾ. അപ്പോൾ ഞാൻ വീഡിയോ ആക്കി ഉണ്ടായിരുന്നില്ല, കാരണം എൻ്റെ ഇതുണ്ടായിരുന്നില്ല. ഞാൻ വാട്സപ്പിൽ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കൊടുക്കും. അപ്പോൾ വീഡിയോ ആക്കിയിട്ട് ഇനി വളർത്തുന്നവർക്കും ഇനി വളർത്താൻ പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ എന്തായാലും. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഇതിൻ്റെ കെയറിങ്ങും വല്ല ആവശ്യമൊന്നുമില്ല, കാരണം വെച്ചാൽ വളരെ എളുപ്പമാണ് ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇത് വെള്ളത്തിൽ വളർത്താണെങ്കിൽ തന്നെ ഇത് വെള്ളത്തിനൊരിക്കലും ഓക്സിജൻ എടുക്കില്ല, ഇത് സർഫസ് വന്നിട്ടാണ് ഓക്സിജൻ എടുക്കുക. അപ്പോൾ വെള്ളം കുറച്ച് കേടുവന്നാലും ഒന്നും പ്രശ്നം വരില്ല. അപ്പോൾ വെള്ളത്തിന് ഓക്സിജൻ എടുക്കണം, മീനുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മീനുകൾ പറഞ്ഞ വെള്ളത്തിന് ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ചത്തുപോത്. പക്ഷേ ഇതിനങ്ങനെ പ്രശ്നമൊന്നുമില്ല, കെയറിങ് കുറവാണ്. ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് കേബേജ്, പച്ചക്കറികൾ ഒക്കെ കൊടുക്കാൻ പറ്റും. ഫിഷൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ടൊന്നും കൊടുക്കാതെ കഴിക്കത്. അപ്പോൾ നമ്മൾ ഇപ്പം ഇതിനെല്ലാം മീനിലൊക്കെ ഇടാൻ പറ്റും. പക്ഷേ ചില സ്ലോ ഫിഷുകളായ ഈ ബീറ്റ ഫിഷിനൊക്കെ വിട്ട് കഴിഞ്ഞാൽ മെയിലിൻ്റെ കൂട്ടം ബീറ്റ ഫിഷിനൊക്കെ സ്ലോ ആയതുകൊണ്ട് ചിലപ്പോൾ ഇവർ തിന്നാൻ സാധ്യത ഉണ്ടാവും. ഗപ്പി അങ്ങനത്തെ ഫിഷുകളൊക്കെ കുറച്ചൊന്നും ഫാസ്റ്റായ ഫിഷുകളൊക്കെ ഇടാം. അതുപോലെ തന്നെ വല്ല അലിഗേറ്റർ പോലെ വലിയ വലിയ കുറച്ച് ഫിഷുകളൊപ്പം ഇവരിട്ടാലും ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇവരെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്തിട്ട് വല്ല കൈയും കാലൊക്കെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നല്ല ക്യൂട്ടാണ് ഇവർ. അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തൊട്ടൊക്കെ വരാം. തൊടുമ്പോൾ ഒരു തലയും ചെറ കാലൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ നല്ല ഹെൽത്തിയാണ്, നല്ല മിടുക്കന്മാരാണ്. പക്ഷെ അങ്ങനെ ആക്കിയിട്ടില്ലെങ്കിൽ എല്ലാ അസുഖങ്ങളൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനത്തെ ചിലവറ്റങ്ങൾ ആക്കിയില്ല, ചില ഇണക്കുള്ളവർ ആക്കിയില്ല ഒരുവിധം. പക്ഷേ എല്ലാം തന്നെ ഇണക്കൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ടോട്ടൽസ് മേടിക്കുമ്പോൾ എല്ലാം തന്നെ പേടി ഉണ്ടാവും അവർക്ക്. നമ്മളെ കാണുമ്പോൾ കൈ വന്നു കഴിഞ്ഞാൽ ഒരപ്പം ഉള്ളിലേക്കാവും എല്ലാതും. അപ്പോൾ അത് നോക്കി മേടിക്കാം. പിന്നെ വല്ല കണ്ണിനും ഒക്കെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടോ നോക്കാം. കൈയൊക്കെ നാശം ഇണങ്ങുന്നുണ്ടോ, നീന്താൻ കഴിയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നല്ല ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഷോപ്പിൽ നിന്ന് മേടിക്കുക. പിന്നെ രണ്ട് മൂന്ന് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് ഗ്രീൻ ടേർട്ടിൽ വരുന്നുണ്ട്, റെഡ്, യെല്ലോ. ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയത് ഗ്രീൻ ടേർട്ടിൽ തന്നെയാണ് നമ്മളിവിടെ. പിന്നെ റേറ്റ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് കൃത്യമായിട്ട് 200 പോലെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. 200, 300, 400 അങ്ങനെ മേലേക്ക് പോകുന്നുണ്ടാവും. സൈസ് അനുസരിച്ചിട്ടൊക്കെ വ്യത്യാസം വരും, ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം വരും. ഇതിപ്പോൾ നല്ല ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ 250 വെച്ചിട്ട് ഞാൻ സെയിൽ ചെയ്യണത്. പിന്നെ അതിന് ബ്രീഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ മെയിലും ഫീമെയിലും അഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. മെയിലും ഫീമെയിലിൻ്റെ അഡിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ, മെയിലിന് വാല് കുറച്ച് നീളം കൂടും, ഫീമെയിലിന് വാല് കുറവ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കുക. പക്ഷേ ഇത്ര ചെറിയ കുഞ്ഞുങ്ങൾ നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മെയിലും ഫീമെയിലും അഡിഫിക്കേഷൻ ചെയ്യാൻ കഴിയില്ല. കുറച്ചുകൂടി മെൽപ്പെത്തിയാലേ നമുക്ക് ഇതിൻ്റെ മെയിലും ഫീമെയിലൊക്കെ നമുക്ക് ക്ലിയറായി മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ നല്ല നിങ്ങൾ ഉള്ളത്തെ അക്വേറിയത്തിലാണെങ്കിലും പുറത്തൊക്കെ ആണെങ്കിൽ ഇതിന് സുഖമായിട്ട് പോണ്ടിലൊക്കെ ഇട്ട് വളർത്താൻ പറ്റുന്നത് ഒന്ന് തന്നെയാണിത്. ചെറിയ കുട്ടിയാകുമ്പോൾ പുറത്തിട്ട് വളർത്തി ഭക്ഷണമുണ്ട്. വല്ല കാക്ക, കൊറ്റി അങ്ങനെ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. കുറച്ച് വലുപ്പുണ്ടെങ്കിൽ നമ്മളെ പുറത്തുള്ള പോണ്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വല്ല പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് ഒന്നും കൊണ്ടുപോകാൻ സൈസൊക്കെ ആയിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഉള്ളത്തെ അക്വേറിയത്തിൽ വളർത്താൻ കഴിയും, വലിയ പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടേ ഇല്ല. കാരണം പക്ഷേ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാങ്കിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് വെക്കണം. ഇവർക്ക് ഇവർ എപ്പോഴും വെള്ളത്തിൽ നിൽക്കണവരല്ല. കൂടുതൽ നേരം വെള്ളത്തിലാണ് ടേർട്ടൽസ് ജീവിക്കുക. ടോർട്ടോയ്സിന് ടേർട്ടൽസ് ഉണ്ട്. ടേർട്ടൽസ് കൂടുതലും വെള്ളത്തിലാണ് കൂടുതലും താമസിക്കുക. പിന്നെ വല്ലപ്പോഴും ഒരു മേലെ വന്നിരിക്കും. അങ്ങനെ മേലെ വന്നിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനത്തെ സ്റ്റാൻഡ് ഇവരുടെ ടാങ്കിൻ്റെ സൈഡിലായിട്ട് ടാങ്കിൻ്റെ മേലെയായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ അവർ വന്നിട്ട് അതിൻ്റെ മേലെ വന്ന് ഇരുന്നോളും. അപ്പോൾ ഭക്ഷണമൊക്കെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലും വെച്ച് കൊടുക്കാം. അപ്പോൾ അവർ വന്ന് ഫീഡ് എടുക്കുന്ന രീതിയിൽ അവരെ പരിശീലിപ്പിച്ചെടുക്കണം കുട്ടികളാവുമ്പോൾ തന്നെ. പിന്നെ ടേർട്ടൽസും ടോർട്ടോയ്സും പറഞ്ഞില്ലേ, ടോർട്ടോയ്സ് കൂടുതലും കരയിലാണ് ജീവിക്കുക. ടേർട്ടൽസിൽ കൂടുതലും വെള്ളത്തിലാണ് ജീവിക്കുക. കൂടുതലായിട്ട് ആൾക്കാർ വളർത്തുന്ന ടേർട്ടൽസിനാണ് തോന്നുന്നു. പിന്നെ നമ്മളെ കേരളത്തിൽ ഇപ്പോൾ അത്യാവശ്യം അവൈലബിളായി വന്നിട്ടുണ്ട്. പക്ഷേ മിക്ക ഷോപ്പുകളിൽ ഞാൻ കാണുന്നുണ്ട്, നല്ല ഷോപ്പുകളിലൊക്കെ നമ്മളെ ആമകളെ നമുക്ക് കണ്ടുവരുന്നുണ്ട്. പിന്നെ റെഡിമെയ്ഡ് ഫുഡ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ തന്നെയാണ്. വലിയ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിക്കാം. അതുപോലെ അത് നല്ല ഷോപ്പുകളൊക്കെ അവൈലബിൾ കിട്ടും, എന്തായാലും കിട്ടും. അത് നിങ്ങളൊന്ന് അന്വേഷിച്ച് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ കേബേജ്, കുക്കുമ്പർ, ക്യാരറ്റ്, മറ്റേ ഇലവർഗ്ഗങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ആണുങ്ങളൊക്കെ കൊടുക്കാം, ഒക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഗപ്പീസിനൊക്കെ ലൈഫ് ഫീഡ് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഗപ്പീസിന് ടാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ വല്ല കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗപ്പീനൊക്കെ വല്ലപ്പോഴും കിട്ടിയേ കിട്ടിയെന്ന് തന്നെ ഉള്ളൂ ഇതിന് ആമയ്ക്ക്. അപ്പോൾ അധികമായിട്ട് എല്ലാം ഗപ്പീസും തിന്ന് തീർക്കുമൊന്നും ഇല്ല എന്തായാലും. പിന്നെ ഭയങ്കര സൈസ് കൂടിയതാകുമ്പോഴാണ് വലിയ പ്രശ്നം ഉണ്ടാവുക. അവരാകുമ്പോൾ അവരൊരുവിധം എല്ലാം തിന്ന് തീർക്കും ആമകൾ. സൈസ് കുറഞ്ഞാണ് വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിടാം. അപ്പോൾ ഞാൻ അപ്പം എൻ്റെ ഗപ്പീസ് ടാങ്കിൽ കുറച്ച് ഗപ്പീസ് ടാങ്കിലായിട്ടിരിക്കുന്നത്. പക്ഷേ ഗപ്പീസ് കുറച്ച് ലോക്കൽ ഗപ്പീസാണ്. അപ്പോൾ അധികം കണ്ടമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവർക്ക് ഫീഡാവും ചെയ്യും, ലൈഫ് ഫീഡാവും, ഇവരുടെ ഗ്രോത്ത് നല്ലോണം കൂടും. സാധാരണ റെഡിമെയ്ഡ് ഫീഡ് കൊടുക്കുമ്പോൾ എന്തായാലും ഗ്രോത്ത് അത്ര തന്നെ നമുക്ക് കിട്ടില്ല.
അപ്പോൾ നമ്മൾ ലൈഫ് ഫീഡ് കൊടുക്കണം പോലെ കിട്ടില്ല എന്തായാലും. അപ്പോൾ കേബേജ് കുക്കുമ്പറൊക്കെ ഞാൻ കൊടുക്കും, അപ്പോൾ ആക്കെ അവർ കഴിക്കും, യാതൊരു കുഴപ്പമില്ല. പിന്നെ അങ്ങനെ ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കും. പിന്നെ നമ്മുടെ ചാനൽ പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, നമ്മളുടെ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും എല്ലാവരുടെയും നമ്മളുടെ അംഗങ്ങളുടെയൊക്കെ തന്നെ വീട്ടിലെ പെറ്റ്സും പിഷുകളൊക്കെ ഇല്ലേ, അതൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ യൂസ് ചെയ്യുന്ന മുതൽ വീഡിയോയുടെ അവസാനം 10 സെക്കൻഡ് നമ്മൾ നിങ്ങളുടെ പെറ്റ്സിൻ്റെ വീഡിയോയും ഒരു ഇതും നമ്മളിടും. അപ്പോൾ നിങ്ങൾക്ക് അത് വഴി നിങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാൻ കഴിയും. അത് ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ഫോൺ നമ്പറൊക്കെ കൊടുക്കുക, ഓരോ ഇനങ്ങളുടെ പേരുകൾ കൊടുത്ത് കൊടുക്കുക വേണമെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ തന്നെ നിഖിലാണ്. അപ്പം നിഖിലേട്ടൻ്റെ ഒരു മോസ്കോ ആണ്, അഡ്മോസ്കോയാണ്, ഗപ്പീസാണ്. ഒരു 150 രൂപയാണ് പെയർ വരുന്ന റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കാം. ഓക്കെ, അപ്പോൾ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉള്ളത് തന്നെയാണ്. പിന്നെ ഇതിൽ വേറെ കാര്യം വെച്ചാൽ നിങ്ങൾ പല ഫിഷുകളുണ്ടാവും, എനിക്ക് ക്ലിയറായിട്ട് കാണാൻ വീഡിയോ കണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മേടിച്ചൊരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അത് ഉത്തരവാദിയല്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കാരും വീഡിയോസ് ചെയ്യണമെങ്കിൽ എൻ്റെ അടിയിൽ ഒരു എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് നിങ്ങളുടെ ആ എന്ത് പെറ്റാണോ ആ പെറ്റിൻ്റെ വീഡിയോയും ഒരു ഫോട്ടോയും ആ റേറ്റും സ്ഥലം ആക്കി ഒന്ന് ഡീറ്റെയിൽ തരാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസിന് അവസാനമായിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.